ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ലൈവിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഒൻപതാം ക്ലാസ് പഠനത്തോടൊപ്പം NTSC പരിശീലനവും എന്നുള്ള നമ്മുടെ പഠന പരമ്പരയുടെ ക്ലാസ്സുകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വിജയകരമായി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു. ബയോളജി നമ്മൾ 6 ചാപ്റ്റർ കഴിഞ്ഞു, ഒരു ചാപ്റ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി കെമിസ്ട്രിയിൽ 6-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6-ാമത്തെ ചാപ്റ്റർ, അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോൺ മെറ്റൽസ്, അലോഹങ്ങൾ. അലോഹങ്ങൾ അല്ലെങ്കിൽ നോൺ മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. 6-ാമത്തെ ചാപ്റ്ററിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണണം. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കൃത്യമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 10-ാം ക്ലാസ്സിലെ SLC ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, നമ്മൾ ഏപ്രിൽ 4-ാം തീയതി മുതൽ SLC ക്ലാസ്സുകൾ ഇതേപോലെ വ്യക്തമായി NTSC ഉപകരിക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ 9-ാം ക്ലാസ്സിൽ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ NTSCയിലേക്ക് ഉതകുന്ന തരത്തിൽ മാറ്റി അതിനെ ക്വിസ് കോമ്പറ്റീഷനായിട്ടും അതുപോലെ മോഡൽ പരീക്ഷകളായിട്ട് നമ്മൾ നടത്തുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ, നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കൂട്ടുകാരാരെങ്കിലും ഇത്തരം ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരെയും ഈ ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾ അവരുമായി സംസാരിച്ച് അവരെയും ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനത്തെ ക്ലാസ്സുകൾ ആവശ്യമുള്ള കുട്ടികളിലേക്ക് ഈ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ നിങ്ങൾ എത്തിക്കണമേ എന്ന് കൂടെ സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രിയിലെ 6-ാമത്തെ ചാപ്റ്ററാണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കൂ, ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദി ബലൂൺസ് ഫ്ലൈയിങ് ഹൈ ഇൻ ദി എയർ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ചോദ്യം വേറെ ഉത്തരം വേറെ അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷേ നമുക്ക് അറിയാം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഞാൻ ഈ രീതിയിൽ കൃത്യമായിട്ട് കൊടുക്കുന്നത്. നോക്കൂ, ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദി ബലൂൺസ് ഫ്ലൈയിങ് ഹൈ ഇൻ ദി എയർ. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഹൈഡ്രജൻ ആകുന്നു. അപ്പോൾ ഹൈഡ്രജനാണ് വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട് വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? അപ്പോൾ ഏതാണ്? ഹൈഡ്രജൻ ആകുന്നു. ഇനിയോ അടുത്ത പോയിന്റ് എന്താണ്? ഓക്സിജൻ ഗ്യാസ് ഇസ് ഫിൽഡ് ഇൻ സിലിണ്ടേഴ്സ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. നമുക്കറിയാം ഈ കൊറോണ സമയത്തും അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പത്തെ വർഷം നമ്മുടെ ഉത്തർപ്രദേശ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ മഹാമാരിയെ തുടർന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാതെ കുറേ ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി അറിഞ്ഞതാണ്. അപ്പോൾ അവിടെയൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ സ്ഥാപിക്കുന്നുണ്ട്. ആ ഓക്സിജൻ സിലിണ്ടറുകളിൽ നമുക്ക് ലഭിക്കുന്ന ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? ഹോസ്പിറ്റലുകളിൽ കൃത്രിമ ശ്വാസം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്? ഓക്സിജൻ ആകുന്നു. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ കൃത്രിമമായി ശ്വാസം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആകുന്നു. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകൾ നിറച്ചിരിക്കുന്ന വാതകം ഏതാകുന്നു? ഹൈഡ്രജൻ ആകുന്നു. അതേപോലെ നോക്കൂ, നൈട്രജൻ ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ടയേഴ്സ് ടു ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. ടയറുകൾ, വാഹനത്തിൻ്റെ ടയറുകൾ, അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ പിന്നെ വാഹനത്തിൻ്റെ ടയറിനകത്ത് നിറക്കുന്ന വാതകമാണിത് നൈട്രജൻ. അപ്പോൾ വാഹനത്തിൻ്റെ ടയറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. സാധാരണ നമ്മൾ എയർ പമ്പ് ചെയ്യാറുണ്ട്, പക്ഷേ നൈട്രജൻ ഗ്യാസും ഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ടയറുകളിൽ നിറക്കുന്ന വാതകം നൈട്രജൻ ആണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം നൽകുന്നതിന് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. അതുപോലെ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകൾ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജനും ആകുന്നു. ഇനി നോക്കൂ, ഓൾ ദി എലമെന്റ്സ് യൂസ്ഡ് ഇൻ ദീസ് സിറ്റുവേഷൻസ് ആർ നോൺ മെറ്റൽസ്. അതായത് ഈ പറഞ്ഞ 3 സാഹചര്യങ്ങൾ, ഈ സാഹചര്യം മാത്രമല്ല ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ്സ്, മൂലകങ്ങൾ, അതൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ് അല്ലെങ്കിൽ അലോഹങ്ങളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരിലെന്താ? നോൺ മെറ്റൽസ് എന്നുള്ളത്. അപ്പോൾ നോൺ മെറ്റൽസുമായി ബന്ധപ്പെട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ ആവട്ടെ, ഓക്സിജൻ ആവട്ടെ, നൈട്രജൻ ആവട്ടെ, ഇതൊക്കെ എന്താണ്? എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ മൂലകങ്ങളാണ്. ഈ മൂലകങ്ങളൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്, അതായത് അലോഹങ്ങളാണ്. അപ്പോൾ ലോഹങ്ങളായ മൂലകങ്ങളുണ്ട്,
മെറ്റൽസ് ആയ എലമെൻസ് ഉണ്ട്, അലോഹങ്ങളായ മൂലകങ്ങളുണ്ട്, എലമെൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആയിട്ടുള്ള എലമെൻസ് ഉണ്ട്. പിന്നെയോ അതേപോലെ തന്നെ ഉപലോഹങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നോൺ മെറ്റൽസ് ആണ് അല്ലെങ്കിൽ അലോഹങ്ങളാണ്. ഓക്കെ, അപ്പോൾ അലോഹങ്ങളായിട്ടുള്ള എലമെൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയോ ഇൻ ദി അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷ വായുവിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ, ആർഗൺ, നിയോൺ, ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം അന്തരീക്ഷ വായുവിൽ ഉള്ള എലമെൻസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആണെന്ത്? നൈട്രജന്, ഓക്സിജന്, ആർഗണ്, അതുപോലെ നിയോണ്, ഹൈഡ്രജന്, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ അന്തരീക്ഷ വായുവിലുള്ള നോൺ മെറ്റൽസ് ആണ് അല്ലെങ്കിൽ എലമെൻസ് ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, അന്തരീക്ഷത്തിൻ്റെ ഒരു ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കോമ്പോണൻസ് പെർസെൻറ്റേജ് നോക്കൂ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജനാണ്. നൈട്രജൻ 78.08% ആണ് നൈട്രജൻ. ഓക്സിജനോ 20.95 ആണ് ഓക്സിജൻ. ആർഗണ് 0.9, കാർബൺ ഡൈ ഓക്സൈഡ് 0.038, അതുപോലെ മറ്റുള്ളത് 0.032. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ളത്, അറ്റ്മോസ്ഫിയറിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ നൈട്രജനാണ്, പിന്നെ ഓക്സിജനാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എയറിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ നൈട്രജനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, മത്സര പരീക്ഷയിൽ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്, എത്രയോ ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കുക, നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, പിന്നെയോ ഓക്സിജൻ ആകുന്നു, പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്നത്. ഓക്കെയാണല്ലോ, യെസ്. അപ്പോൾ ഈ ഭാഗം നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെയാണല്ലോ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണെന്ന് മനസ്സിലാക്കുന്നു, ശരിയാണല്ലോ, യെസ്. ഇനി നോക്കൂ, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് അല്ലേ, അന്നജം. നോക്കൂ, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പം ആ ഭക്ഷണപദാർത്ഥത്തിൽ എന്തുണ്ട്? എലമെൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, കാർബോഹൈഡ്രേറ്റ് അല്ലേ. പിന്നെയോ പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ, പ്രോട്ടീൻ എന്തൊക്കെയുള്ളത്? പ്രോട്ടീനുകളിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷണങ്ങളിലൊക്കെ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? എലമെൻസ് ഉണ്ട്, കാരണം എലമെൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, അതുപോലെ പ്രോട്ടീൻ പറഞ്ഞു, ഫുഡ് ഐറ്റംസായി പറഞ്ഞത്. ഫാറ്റ് അല്ലെ, കൊഴുപ്പ്, കൊഴുപ്പിലെന്താ? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇനി നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങൾ അല്ലേ, സബ്സ്റ്റൻസ്. ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ എന്തൊക്കെ നമ്മളെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട, എന്നാലോ ഇത് ഹ്യൂമൻ ബോഡിയല്ല, നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പിന്നെ വസ്തുവാണ്. എന്ത്? PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പോളി വിനൈൽ ക്ലോറൈഡ്, അതുമായി ബന്ധപ്പെട്ട് വിശദമായത് 7-ാമത്തെ ചാപ്റ്ററിലും തുടർന്ന് 10-ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലും മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, PVC പൈപ്പ് അല്ലേ, അതാണ് PVC. എന്തൊക്കെയാണ് അതിലുള്ളത്? കാർബണാണ് കൂടുതൽ, പിന്നെ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട്. അപ്പോൾ കാർബണും ഹൈഡ്രജനും ക്ലോറിനും ചേർന്നാണെന്ത്? PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഇനി നോക്കുക, അതുപോലെ പോളിത്തീൻ അല്ലേ, കവറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിത്തീൻ. പോളിത്തീൻ എന്തൊക്കെയാണ് ഉള്ളത്? കാർബണും ഹൈഡ്രജനും. അപ്പോൾ കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു പദാർത്ഥമാണെന്ത്? പോളിത്തീൻ. അപ്പോൾ നോക്കൂ, ഇവിടെ കാർബോഹൈഡ്രേറ്റ് ആവട്ടെ, അതുപോലെ പ്രോട്ടീൻ ആവട്ടെ, ഫാറ്റ് ആവട്ടെ, PVC ആവട്ടെ, പോളിത്തീൻ ആവട്ടെ, ഇതൊക്കെ എന്തുണ്ട്? എലമെൻസ് ഉണ്ട്. ഇതിൽ നോക്കൂ, എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് നോക്കൂ, ഇതിലൊക്കെ കാർബണ്, ഹൈഡ്രജൻ, ഓക്സിജന്. അതിൽ ഓക്സിജൻ ഉള്ളതും ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ കാർബണും ഹൈഡ്രജനും എന്ത്? ഈ പറഞ്ഞ 5 എണ്ണത്തിലുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസ് ആണിത് എന്ന് മനസ്സിലാക്കും. നമ്മൾ ഭക്ഷണപദാർത്ഥത്തിൽ ചേരുന്നുണ്ട്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും ഇവ കാണപ്പെടുന്നുണ്ട്. പിന്നെ നോക്കൂ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ എക്സെട്ര ആർ നോൺ മെറ്റൽസ്. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് കാർബണ്, ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജൻ, ക്ലോറിൻ തുടങ്ങിയവയൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്, അല്ലെങ്കിൽ അലോഹ വസ്തുക്കളാണ്, അല്ലെങ്കിൽ അലോഹങ്ങളാണ്, അലോഹ മൂലകങ്ങളാണ്. വസ്തുക്കളല്ല, അലോഹ മൂലകങ്ങൾ കേട്ടോ, നോൺ മെറ്റൽസ്, അലോഹങ്ങൾ അല്ലെങ്കിൽ അലോഹ മൂലകങ്ങളാണ്. ഏതൊക്കെ? കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ക്ലോറിനും ഒക്കെ കേട്ടോ. ഇനി നോക്കൂ, നോൺ മെറ്റൽസ് ആർ ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് നോട്ട് ഓൺലി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ബട്ട് ഓൾസോ
ഇൻ ഇൻഡസ്ട്രിയൽ ഫീൽഡ്, അതായത് അലോഹ മൂലകങ്ങൾ അല്ലെങ്കിൽ അലോഹങ്ങൾ ജീവിത വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ പ്രവർത്തനത്തിന്, ലൈഫ് ആക്ടിവിറ്റീസ്, ജീവൽ പ്രവർത്തനങ്ങൾ. അപ്പോൾ അലോഹങ്ങൾ ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്നുണ്ട് വ്യാവസായിക മേഖലയിലും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നോൺ മെറ്റൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസാണ്, വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് പോളിത്തീനും അതുപോലെ പി വി സി ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ആ അഞ്ച് എക്സാമ്പിൾ കൊടുത്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോൺ മെറ്റൽസ് ആർ ബോത്ത് ഇമ്പോർട്ടൻ്റ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡ്, അതായത് ജീവ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ വ്യാവസായിക മേഖലയിലും വലിയ പ്രാധാന്യമുള്ള ഘടകങ്ങളാണ് എന്ത്, നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരിനെന്താ, നോൺ മെറ്റൽസ് എന്നാണ് അല്ലെങ്കിൽ അലോഹങ്ങൾ എന്നാണ്. അപ്പോൾ അലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. ഇത് നോക്കൂ, ഹൈഡ്രജൻ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നോൺ മെറ്റലാണിത് ഹൈഡ്രജൻ. നോക്കൂ, ഹൈഡ്രജൻ ഈസ് ദി മേജർ കമ്പോണൻ്റ് ഇൻ ദി സൺ ആൻഡ് സ്റ്റാർ. നക്ഷത്രങ്ങളിലും സൂര്യനിലും ഉള്ള പ്രധാനപ്പെട്ട ഘടകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നക്ഷത്രങ്ങളിലും അതുപോലെ തന്നെ സൂര്യനിലും, സൂര്യനൊരു നക്ഷത്രമാണ് അല്ലേ, അപ്പോൾ സൂര്യൻ അതുപോലെയുള്ള മറ്റ് നക്ഷത്രങ്ങളിലൊക്കെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ്, ഒരു ഘടകമാണ് ആര്, ഹൈഡ്രജൻ. പിന്നെയോ ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്, എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഹൈഡ്രജൻ ഈസ് സീൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇൻ ഫ്രീ സ്റ്റേറ്റ്. അന്തരീക്ഷത്തിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത് വളരെ കുറഞ്ഞ അളവിൽ ഹൈഡ്രജൻ മാത്രമാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, നൈട്രജൻ ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ ഓക്സിജൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ വളരെ കുറഞ്ഞ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇപ്പോൾ സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൂടുതൽ, എന്നാൽ അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായ അവസ്ഥയിൽ ഹൈഡ്രജൻ വളരെ കുറഞ്ഞ അവസ്ഥയിൽ, അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പിന്നെയോ, വാട്ടർ ഈസ് എ മേജർ കമ്പോണൻ്റ് ഓഫ് ഹൈഡ്രജൻ. വാട്ടർ ഈസ് മേജർ കമ്പോണൻ്റ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത്, ജലം എന്ന് പറയുന്നത്. വാട്ടർ ഈസ് മേജർ കമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാട്ടർ. പിന്നെയോ, ഹൈഡ്രജൻ ഈസ് പ്രസൻറ്റ് ഇൻ ലാർജ് എമൗണ്ട് ഇൻ ബയോ സബ്സ്റ്റൻസസ്. ജീവനുള്ള വസ്തുക്കളിൽ വളരെ കൂടിയ അളവിൽ ഹൈഡ്രജൻ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എന്തിൻ്റെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പോൾ ജീവനുള്ള വസ്തുക്കളിൽ പ്രധാനമായിട്ടും എന്ത് കാണപ്പെടുന്നുണ്ട്, ഹൈഡ്രജൻ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജനെ കുറിച്ചാണ് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ശരിക്കും എഴുതി പഠിച്ച് മനസ്സിലാക്കി നോക്കണം കേട്ടോ, നോട്ട് ചെയ്തേ. ഇത് നോക്കൂ, ലെറ്റ് അസ് പ്രിപ്പയർ ഹൈഡ്രജൻ. നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ഉണ്ടാക്കാം. ഹൈഡ്രജൻ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ടേക്ക് 5 ml ഓഫ് ഡൈല്യൂട്ടഡ് HCl, അതായത് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുക്കും, സോറി, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവിടെ ഇൻ ടെസ്റ്റ് ട്യൂബ്, ആൻഡ് ദെൻ ആഡ് സം സിങ്ക് ഗ്രാനുവൾസ് ഇൻ ടു ഇറ്റ്. അതായത് സിങ്കിൻ്റെ ചെറിയ തരികൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ചേർക്കുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം, ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഇക്വേഷനായി കൊടുത്തിരിക്കുന്നത് ZN സിങ്കിലെ പ്ലസ് 2 HCl ഗീവ്സ് ZnCl2+H2. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നപ്പോൾ സിങ്ക് ക്ലോറൈഡും അതോടൊപ്പം ഹൈഡ്രജനും ഉണ്ടായി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചു. നോക്കൂ ഇവിടെ, നടന്ന പ്രവർത്തനം നോക്കൂ. ദി സിങ്ക് ആറ്റം ടേക്സ് ദി പ്ലേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് മോളിക്യൂൾ ബൈ റീപ്ലേസിങ് ഇറ്റ്. നോക്കൂ, അതായത് ഈ ഹൈഡ്രജൻ ആറ്റം, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ എന്ത് ചെയ്തു, സിങ്ക് ആറ്റം ടേക്സ് പ്ലേസ് ദി പ്ലേ സോറി സിങ്ക് ആറ്റം ടേക്സ് ദി പ്ലേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജൻ്റെ സ്ഥാനം ആരെടുത്തു, സിങ്ക് ആറ്റം എടുത്തു. എങ്ങനെ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് അതിനെ മാറ്റിയിട്ട് പകരമായിട്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എച്ച് സി എൽ എന്നുള്ള കൊടുത്ത് ആ സി എൽ മാത്രം അവിടെ ഉണ്ട്, എച്ച് മാറി, ആ എച്ചിൻ്റെ സ്ഥാനത്ത് എന്താ വന്ന്, ZN ആ വന്ന് അല്ലേ. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ അല്ലേ, ഈ ZN എച്ച് സി എല്ലും കൂടെ ചേർന്നപ്പോൾ ZnCl2, അതായത് ഈ എച്ച് സി എല്ലിൻ്റെ അടുത്ത് എച്ച് ഉണ്ടായിരുന്നു, ആ എച്ച് പോയി, ആ എച്ച് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു ആര്, സിങ്ക്. അപ്പോൾ എച്ച് സി എൽ എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജനെ മാറ്റി ആ തലസ്ഥാനത്ത് ആര് കയറിക്കൂടി, സിങ്ക് കയറിക്കൂടി. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു എലമെൻറ്റിനെ മാറ്റി
തലസ്ഥാനത്ത് കയറിയിരുന്നു. ആര്? സിംഗ്. ലേ, ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, ഇതുപോലുള്ള രാസപ്രവർത്തനം എന്താ പ്രത്യേകത? വെർ ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ്. ഒരു എലമെന്റിന്റെ ഒരു സോറി ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റ് മാറ്റി തലസ്ഥാനത്ത് മറ്റൊരു എലമെന്റ് കയറി കൂടുന്ന രാസപ്രവർത്തനം. അതാണ് ഇവിടെ നടന്നത് അല്ലേ. എച്ച് സി എൽ എച്ച് മാറി പകരം അവിടെ സെഡ് എൻ വന്നു. അതാണ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ വെയർ ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റിയാക്ഷനെ ആകുന്നു. ഓക്കെയാണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ആദേശം ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഒരു പദാർത്ഥത്തിലെ ഒരു എലമെന്റിനെ മാറ്റി തൽസ്ഥാനത്ത് മറ്റൊരു എലമെന്റ് കയറി കൂടുന്ന ഇത്തരത്തിലുള്ള രാസപ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് എന്താ, ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു, ആദേശം ചെയ്തു, അല്ലെങ്കിലോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അവിടേക്ക് ചേർക്കപ്പെട്ടു അല്ലേ. ഒന്ന് പോയി മറ്റൊന്ന് ചേർക്കപ്പെട്ടു, ഇതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, ഇത് നോക്കൂ. ഇവിടെ ആ എക്സ്പെരിമെന്റിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? എച്ച് സി എല്ലിലേക്ക് സെഡ് എൻ ഇട്ടു അല്ലേ, സിങ്ക് ഗ്രാനിയൂൾ അല്ലേ, ചെറിയ തരികൾ ഇട്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തു? ഹൈഡ്രജൻ പുറത്ത് വരുന്നുണ്ട് അല്ലേ, സിങ്ക് ക്ലോറൈഡ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്, എച്ച് അതുപോലെ എച്ച് ടു ഹൈഡ്രജൻ പുറത്ത് വരുന്നുണ്ട്. ഈ ഹൈഡ്രജൻ പുറത്ത് വരുന്നിടത്ത് എന്ത് ചെയ്തു? ഒരു തീക്കൊള്ളി കാണിച്ചു. തീക്കൊള്ളി കാണിക്കുമ്പോൾ എന്താ, അത് ടപ്പ് എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടി പൊട്ടും. പൊട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എക്സ്പ്ലോസീവ് നാച്ചുറൽ അത് ആർക്കാണ്? ഹൈഡ്രജൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടായി നമുക്ക് ഈ രീതിയിൽ തിരിച്ചറിയാനും സാധിക്കും. ഇനി നോക്കൂ, റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് ഡൈലൂട്ട് ആസിഡ് ആർ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് ലോഹങ്ങളും നേർപ്പിച്ച ആസിഡുകളും തമ്മിലുള്ള രാസപ്രവർത്തനങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. നോക്കൂ, മഗ്നീഷ്യം എച്ച് സി എല്ലും ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? മഗ്നീഷ്യം ക്ലോറൈഡ് അതുപോലെ എച്ച് ടു ഉണ്ടാകുന്നു, ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഇവിടെയോ സിങ്കും സൾഫ്യൂരിക് ആസിഡും ചേർന്ന് സിങ്ക് സൾഫേറ്റും അതുപോലെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഇവിടെ മഗ്നീഷ്യവും എച്ച് എൻ ഒ നൈട്രിക് ആസിഡും കൂടി ചേർന്ന് ഇവിടെ എന്തുണ്ടാകുന്നു? MgNO3 ട്വൈസും അതുപോലെ എച്ച് ടു അല്ലെ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതേപോലെ സം അതർ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മറ്റു എക്സാമ്പിൾ ആണ്. നോക്കൂ, സിങ്കും കോപ്പർ സൾഫേറ്റും ചേർന്നിട്ട് സിങ്ക് സൾഫേറ്റ് ഉണ്ടാകുന്നു, കോപ്പർ അല്ലേ. ഇവിടെ എന്താ, ഈ മുകളിൽ പറഞ്ഞൊക്കെ എന്താണ്? ഹൈഡ്രജൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തീരത്തിൽ, അതായത് ഒരു മെറ്റല് അതുപോലെ ആസിഡ്. എന്നാൽ ഇവിടെയോ മെറ്റൽസ് ഉണ്ട്, പിന്നെ ഇത് ആസിഡ് എന്നല്ല മറ്റു പദാർത്ഥങ്ങളാണ്, സാൾട്ടുകൾ മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു അല്ലേ, എം ജി എച്ച് സി എൽ, ഈ എച്ച് സി എൽ എച്ച് മാറിയിട്ട് അവിടെ എന്ത് ചെയ്തു? എം ജി കയറി, ഇവിടെ എച്ച് എന്തായി? എച്ച് ടു ആയി, ഹൈഡ്രജൻ ആയിട്ട് റിലീസ് ചെയ്തു. ഇവിടെ എച്ച് ടു എസ് ഓഫ് ഫോറിൽ എന്ത് ചെയ്തു? എച്ച് ടു മാറിയിട്ട് അവിടെ സിങ്ക് കയറി. ഇവിടെ എച്ച് എൻ ഓത്തറിൽ എച്ച് മാറിയിട്ട് എന്ത് ചെയ്തു? അവിടെ എം ജി കയറി. അങ്ങനെ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെട്ടു, അങ്ങനെ ഹൈഡ്രജൻ റിലീസ് ചെയ്തു. അതാണ് ആദ്യത്തെ മൂന്നെണ്ണം കാണിക്കുന്നത്. രണ്ടാമത്തെ എടുത്തോ, ഹൈഡ്രജന് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്? ആദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നോക്കൂ, സെഡ് എൻ ഇവിടെ സി യുവിന്റെ സ്ഥാനത്ത് സെഡ് എൻ കയറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ എൻ എ ബി ആർ അല്ലേ, സി എൽ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? ബി ആറിന്റെ സ്ഥാനത്ത് സി എൽ കയറിയിട്ടുണ്ട്. പിന്നെ സി എച്ച് ഫോർ സി എൽ ടു അവിടെ എന്ത് ചെയ്തു? ഇവിടെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് മനസ്സിലാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ഇതെല്ലാം എന്ത് ചെയ്തു? ഒന്നിന്റെ സ്ഥാനത്ത് മറ്റേ കയറിയതാണ് ഡിസ്പ്ലേസ് ചെയ്തതാണ് മനസ്സിലാക്കാം. എന്നാലോ ഇത് മുകളിലുള്ളത് അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റ്. ഓക്കെ ആണല്ലോ. യെസ്, ആ എക്സാമ്പിൾ കൃത്യമായി പഠിച്ചു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുകളിലത്താണ്, കാരണം ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഡിസ്കഷൻ. അതുകൊണ്ട് ഹൈഡ്രജനെ ലഭിക്കുന്ന തരത്തിലുള്ള ഈ മുകളിൽ പറഞ്ഞ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇത് നോക്കൂ, സം റിയാക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജൻ്റെ ഏതാനും രാസപ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഹൈഡ്രജൻ്റെ ഏതാനും രാസപ്രവർത്തനങ്ങൾ നമ്മൾ ഇനി പരിശോധിക്കും. നോക്കാം നമുക്ക്, നോക്കൂ, റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ഹൈഡ്രജനും ഓക്സിജനും ഇടയിലുള്ള രാസപ്രവർത്തനം. നോക്കൂ, ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ ടു ഫോം വാട്ടർ അല്ലേ. ഹൈഡ്രജന് ഓക്സിജന്റെ സ്ഥാനത്തിൽ കത്തും, ഹൈഡ്രജന് ഓക്സിജന്റെ സ്ഥാനത്ത് കത്തുന്നു, അങ്ങനെ എന്തുണ്ടാകുന്നു? വാട്ടർ ഫോം ചെയ്യുന്നു, ജലമുണ്ടാകുന്നു. ദിസ് ഇസ് അൻ എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ. എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എൻഡോതെർമിക്, എക്സോതെർമിക് അല്ല, താപ ആഗിര രാസപ്രവർത്തനം, താപമോചക രാസപ്രവർത്തനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നു, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തി ജലമുണ്ടാകുന്നത് ഒരു താപമോചക രാസപ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്.
താപമോചക രാസപ്രവർത്തനമാണ്. ഇത് എട്ടാം ക്ലാസ് പഠിച്ചാൽ നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെയോ, വാട്ടർ ഈസ് ഓൾസോ ഫോംഡ് വെൻ ഇലക്ട്രിക് സ്പാർക്ക് ആർ പാസ്ഡ് ത്രൂ എ മിക്സർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതേപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിരിക്കുന്ന ഒരു മിക്സറിലൂടെ, ഒരു മിശ്രത്തിലൂടെ ഒരു ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും എന്തുണ്ടാക്കാം എന്നാണ് പറഞ്ഞത്, ജലം ഉണ്ടാക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്, ഓർത്തു വെക്കണം. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ അവിടെ വെള്ളം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഹൈഡ്രജനും ഓക്സിജൻ ചേർത്ത് എച്ച്2ഓ അല്ലേ, ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നല്ലേ ജലം ഉണ്ടാകുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഓക്സിജൻ സാന്നിധ്യത്തിൽ കത്തുമ്പോഴും ജലം ഉണ്ടാകുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞു. താഴെ എന്താ പറഞ്ഞത്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിരിക്കുന്ന ആ മിശ്രത്തിൽ കൂടി ഒരു ഇലക്ട്രിക് സ്പാർക്ക്, ഒരു വൈദ്യുത സ്പാർക്ക് കൊടുത്ത, സ്പാർക്ക് എന്താ ഒരു തീപ്പൊരി പോലെ, ആ അങ്ങനെ കൊടുത്താലും എന്തുണ്ടാക്കാൻ പറ്റും, അവിടെ വാട്ടർ ഫോം ചെയ്യും എന്നാണ് പറഞ്ഞത്. നോക്കിക്കോളൂ അതിൻ്റെ ഇക്വേഷൻ, എച്ച് ടു പ്ലസ് ഒ ടു ഗിവ്സ് ടു എച്ച് ടു ഒ പ്ലസ് ഹീറ്റ്. ഹീറ്റ് റിലീസ് ചെയ്യുന്നു. ഹീറ്റ് റിലീസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, എക്സോതെർമിക് റിയാക്ഷൻ, താമ്പ മോചക രാസപ്രവർത്തനം എന്നാണ് പറയാറ്. നോക്കിക്കോളൂ, ദ റിയാക്ഷൻ ഇൻ വിച്ച് ടു ഓർ മോർ സിമ്പിൾ സബ്സ്റ്റൻസസ്, അത് സിമ്പിൾ സബ്സ്റ്റൻസ് എന്താവാം, എലമെന്റ് ആവാം, കോമ്പൗണ്ട് ആവാം, അതായത് മൂലകങ്ങളോ സംയുക്തങ്ങളോ ആവാം. അപ്പൊ എന്താ പറയുന്നത്, രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട് ഇസ് കോൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ. അതായത് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ, അത് മൂലകങ്ങളാവാം അല്ലെങ്കിൽ സംയുക്തങ്ങളാവാം, അങ്ങനെ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ കോമ്പൗണ്ട് സംയുക്തം ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണെന്ത്, കോമ്പിനേഷൻ റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് ടേം ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും ഇതിനെ കോമ്പിനേഷന്റെ വാക്ക് എന്താണ്, കൃത്യമായ മലയാളം എന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുകയും വേണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. കാരണം ഇംഗ്ലീഷ് ടേം കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ടേം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം പ്ലസ് വൺ മുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ കോമ്പിനേഷൻ റിയാക്ഷൻ പറഞ്ഞു, നേരത്തെ നമ്മൾ എക്സോതെർമിക് പറഞ്ഞു, അതിനു മുമ്പ് നമ്മൾ പിന്നെ എന്താ പറയുക, ആ പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ മലയാളം ടേം കൂടെ മലയാളം മീഡിയം കുട്ടികൾ ഒന്ന് ഓർത്തു വെക്കണം. അവിടെ നോക്കി ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതുകയും വേണം, മറന്നു പോകരുത് കേട്ടോ. രണ്ടാമത്താണ് റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനം നോക്കാം. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ക്ലോറിൻ ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് ടു ഫോം ഹൈഡ്രജൻ ക്ലോറൈഡ്. നോക്കൂ, ഹൈഡ്രജന് ക്ലോറിനുമായി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറിനുമായി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ വിഷയം എന്താ, ഹൈഡ്രജൻ വിവിധ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതിന് എക്സാമ്പിളാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ കൊടുത്തു, എച്ച് ടു പ്ലസ് സി എൽ ടു ഗീവ്സ് ടു എച്ച് സി എൽ. ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു അല്ലേ. ഇതിന് നമ്മൾ ആസിഡ് ആണെങ്കിൽ എന്താ പറയുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പോൾ നോക്കിയെങ്കിൽ ഹൈഡ്രജന് ക്ലോറിനുമായി ചേർന്ന് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനം ഹൈഡ്രജൻ ക്ലോറൈഡാണ്. അത് ആസിഡാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ രാസപ്രവർത്തനങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഈ നമുക്കിതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ മറ്റു അപ്ലിക്കേഷൻസ് ആണ്. ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഹൈഡ്രജൻ ആസ് ഫ്യൂവൽ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ്റെ യൂസേജും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജനിലേക്ക് എത്തും. പിന്നെ ഓക്സിജൻ്റെ ഉപയോഗങ്ങളും അതുപോലെ ഓക്സിജനുമായി ബന്ധപ്പെട്ട മറ്റു ഘടകങ്ങളെ കുറിച്ച് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നൈട്രജനും ക്ലോറിനും നമ്മൾ പറയും. ഓക്കെ, അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗവുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരേക്കും ക്ലാസ് വീക്ഷിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ റിയാക്ഷന് ചില എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക അല്ലേ. കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം അല്ലേ. അതായത് രണ്ടോ അതിലധികമോ എലമെൻ്റ് ആവാം, കോമ്പൗണ്ട് ആവാം, കൂടിച്ചേർന്ന് പുതിയൊരു കോമ്പൗണ്ട് ആകുന്നു. ഇപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു അല്ലേ. മഗ്നീഷ്യം ഓക്സിജൻ ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു അല്ലേ. സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, എച്ച് ടു എസ് അല്ലേ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ളത് അല്ലേ, ദുർഗന്ധമുള്ള ഒരു സംഭവം കൂടിയാണ് എച്ച് ടു എസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സോഡിയവും ഹൈഡ്രജൻ ചേർന്ന് എൻ എ എച്ച് ഉണ്ടാകുന്നു അല്ലേ. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ഭാഗമായി കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും ഓരോ ദിവസവും കൃത്യമായ ക്ലാസ്സുകൾ കാണണം, വീക്ഷിക്കണം, അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും വേണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കൂടുതൽ നീട്ടി പറയുന്നില്ല, ഇതിൻ്റെ നോട്ടുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.